നമസ്കാരം എല്ലാവർക്കും ആർട്ടാൻ റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു കുഞ്ഞു യാത്രയിലാണ് കേട്ടോ എവിടേക്കാണെന്നല്ലേ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് വേറെ അല്ല നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം പീച്ചി ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അവിടത്തെ രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചുള്ള നല്ല നിമിഷങ്ങളും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അപ്പോൾ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മളിപ്പോൾ മണ്ണൂത്തിയിൽ എത്തിയിട്ടുണ്ട് നല്ല സുന്ദരമായിട്ടുള്ള റോഡാണ് കേട്ടോ റോഡെന്ന് പറഞ്ഞാൽ പോരാ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ പോകണം എന്ന് തോന്നില്ല ഇപ്പോഴത്തെ നമ്മുടെ ഭാഗത്തൊക്കെ ഉള്ള റോഡുകളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള യാത്രയാണ് പിന്നെ ദേ ഇതുപോലെ നമ്മൾ പീച്ചിയിലെത്താറായിട്ടുണ്ട് നല്ല രണ്ട് സൈഡിലും നിറയെ മരങ്ങളായിട്ടുള്ളൊരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മളിപ്പോൾ കടന്നിട്ടുണ്ട് നിറയെ മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഉച്ച നേരത്താണെങ്കിലും നല്ല തണലാണ് ഇവിടെ അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ പോയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അവിടെ നിന്ന് നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ചേട്ടൻ്റെ ഫാമിലിയാണ് അപ്പോൾ നമ്മൾ അതേ ഡാമിൻ്റെ അവിടേക്ക് ജസ്റ്റ് കയറുന്ന ഭാഗത്ത് തന്നെയുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത് വെള്ളം നന്നായിട്ട് പമ്പ് ചെയ്യുന്നുണ്ട് ഇത് മുകൾ ഭാഗത്തു നിന്ന് ഡാമിൻ്റെ അടിവശത്തേക്കും സൈഡിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വെയിലാണ് അപ്പം നട്ടുച്ച നേരത്താണ് നമ്മൾ ശരിക്കും ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു സമയത്തൊക്കെ എത്തിയാലാണ് നമുക്ക് വൈകീട്ട് ഇത് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ വന്നിട്ട് സെൽഫിയൊക്കെ എടുത്തു ഇനി നമുക്ക് യാത്ര തുടരാം അപ്പോൾ ഡാമിൽ നല്ല ഭംഗി എന്നിട്ട് ഇവിടുത്തെ ആ ഒരു ഡാമിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കാണാനായിട്ട് സാധാരണ മഴക്കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഷട്ടറൊക്കെ നിറഞ്ഞ് വെള്ളം ചാടുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കുള്ളൂ പിന്നെ താഴെയാണെന്നുണ്ടെങ്കിലും നിറയെ ഒഴുകുന്നത് കാണാം ഇപ്പോൾ ഒട്ടും വെള്ളമില്ല മഴക്കാലമൊക്കെ മാറിയല്ലോ അതിൻ്റെയാണ് മഴക്കാലത്താണെന്നുണ്ടെങ്കിലും വേനൽക്കാലത്താണെന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ടൊന്ന് താഴേക്ക് നോക്കാം താഴെ കാണുന്ന കെട്ടിടം പവർ ഹൗസിൻ്റെയാണ് അപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാനത് ഇപ്പോൾ വന്നപ്പോൾ കണ്ടപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് തന്നെ അത്രയ്ക്കുള്ളൂ ലോക വിവരം ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ ഇപ്പോ നല്ല വെയിലാണെന്നുള്ളത് കാരണം കൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ അപ്പോൾ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മോളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ചകളാണ് ആ മരത്തിലൊക്കെ നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേ ചുറ്റി താഴേക്കൊക്കെ ഇറങ്ങി വരാം അപ്പോൾ അതിനു മുമ്പ് മോളിലത്തെ കുറച്ച് കാഴ്ചകളും കൂടെ നമുക്ക് കാണാം പിന്നെ ഇവിടുന്ന് താഴേക്ക് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുക കേട്ടോ പണ്ട് ഇതിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടൊക്കെ ഉള്ളതാണ് അങ്ങനെ നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് ഇതുപോലൊരു സ്ഥലത്താണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് കുട്ടികൾക്കുള്ള പാർക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു ബിൽഡിങ്ങും കൂടെ കാണാനുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കാണ് അപ്പോൾ ചായയുടെ ടൈമൊന്നും ആയിട്ടില്ല ഇവിടെ ചെറിയൊരു ടീ ഷോപ്പുണ്ട് അവിടെ സ്നാക്സൊക്കെ കിട്ടും അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചായയൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള അവിടെ ഒരു പാർക്കും അതുപോലെ തന്നെ ഒരു ബെഞ്ചും കുട്ടികളുടെ പ്ലേ ഏരിയയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഇതിലേ കയറി പോവാം കൂടെയും കയറാം പിന്നെ ബാക്കിലേ കൂടെയും നമുക്ക് കാണാനായിട്ട് പോവാം അപ്പോൾ നമുക്ക് ബാക്കിലത്തേയും കൂടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കൂടെ പോയിട്ടാണ് നമ്മൾ ആ ഒരു കാഴ്ചകളും കൂടെ കാണിച്ചിട്ടാണ് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കയറാനായിട്ട് പോകുന്നത് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പുല്ലൊക്കെ നല്ല ഭംഗിയായിട്ട് വെട്ടി ഭംഗിയിൽ നിർത്തിയിട്ടുണ്ട് ചുറ്റുവശം ഒക്കെ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം നടപ്പാതെയൊക്കെ നല്ല ഭംഗിയാക്കി അവർ നീറ്റാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു കാട് പോലത്തെ ഒരു ഏരിയയാണ് ആണ് ഇതിൻ്റെ ഒരു സൈഡ് കാടും അതുപോലെ മറ്റേ സൈഡിൽ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ടൊരു സ്ലോപ്പും കൊടുത്തിട്ടുണ്ട് തച്ചോ അപ്പൊഴേക്കും ഊഞ്ഞാൽ കണ്ടു അപ്പോൾ അത് കാരണം കൊണ്ട് അവന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടിരുന്നു നല്ല രസമുള്ള ഊഞ്ഞാലട്ടോ നല്ല മരത്തിൽ നല്ല ഹൈറ്റിലൊക്കെ ഇട്ടിട്ട് പണ്ടൊക്കെ നമ്മൾ ഊഞ്ഞാലാടുന്ന ആ ഒരു പോലെ തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ഇവന് ഊഞ്ഞാലാടല്ലാവർക്കും ഊഞ്ഞാലാടാനായിട്ട് ഇങ്ങനൊരു കൊതി തോന്നിപ്പോയി അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആടാന്നൊക്കെ വിചാരിച്ചു കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നല്ല രസമുണ്ട് നല്ല ഹൈറ്റിലിരുന്നിട്ട് അപ്പോൾ അപ്പതേ രണ്ടാമത് ഹരിക്കൂട്ടം കേറിയിട്ടുണ്ട് അപ്പൊ അവനെടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ക്യാമറ കയ്യിൽ പിടിച്ചിട്ട് അവനെ അപ്പോൾ അപ്പതേ പഴയ കുട്ടിക്കാലം മാത്രമല്ല മാത്രല്ല നമ്മൾ എത്ര പ്രായമായാലും ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളും സന്തോഷമൊക്കെ ആണല്ലോ എപ്പോഴും അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഒന്ന് ആടാനായിട്ട് കൊതിയായി കാരണം നല്ല രസമുണ്ട് നീളത്തിൽ ഇങ്ങനെ ആടി പോവാനായിട്ടേ മരത്തിൻ്റെ പലകയും അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ചെയ്യുന്നു നീളത്തിൽ കൊമ്പൽ കെട്ടി വെക്കണം ഊഞ്ഞാലായത് കൊണ്ട് തന്നെ ആടുമ്പോഴും നമുക്കങ്ങനെ ഒരു തല ചുറ്റിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല രസമായിട്ട് ആടാൻ പറ്റുന്നുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഇറങ്ങാൻ തോന്നിയില്ലാട്ടോ ഊഞ്ഞാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഒന്ന് കുട്ടിയാവും അപ്പം ചേട്ടത്തിയമ്മയും കയറിയിട്ടുണ്ട് ചേട്ടത്തിയമ്മയ്ക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ട് അത്രയ്ക്കും സ്പീഡൊന്നും ഇല്ലാണ്ട് തന്നെ തന്നെ ഇരുന്നിട്ടൊന്നും ആടിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെ ഞങ്ങൾ ഒക്കെ നിർത്തി കാരണം ബാക്കി കാഴ്ചകളൊക്കെ കാണണ്ടേ അപ്പോൾ സമയമില്ലല്ലോ അത് കാരണം കൊണ്ട് മാത്രം നിർത്തിയതാണ് കേട്ടോ കുട്ടികളൊന്നും അവിടെ നിന്ന് പോരാനൊട്ടിഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്താ പറയാ ഇങ്ങനെ ഹൈറ്റിൽ കുറേ സ്ഥലങ്ങൾ തട്ട് തട്ടായിട്ടാണ് ഇവിടുത്തെ ഓരോ ഭാഗങ്ങൾ കാണാനായിട്ട് അപ്പോൾ കുറേ ഭാഗം നല്ല ഹൈറ്റിലുണ്ട് പിന്നെ കുറേ ഭാഗം താഴ്ചയൊക്കെ ആയിട്ടുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ നിറയെ കാടൊക്കെയാണ് ഗാർഡൻറെ ഭാഗത്തു നിന്നൊക്കെ മാറി ഈ ഒരു ഏരിയ വളരെ കാമാണ് നല്ലൊരു എന്താ പറയുക ആൾക്കാർക്കൊക്കെ വന്ന് എന്താ കഥകളും കവിതയൊക്കെ എഴുതാൻ എഴുതാനിഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ കഥയും കവിതയൊക്കെ തന്നെ വരും കേട്ടോ അത്ര രസമായിട്ടുള്ള കാമായിട്ടുള്ളൊരു സ്ഥലമാണത് ദേ ഇവിടെ കുറച്ച് വള്ളികൾ ഇങ്ങനെ നിക്കണുണ്ട് ശെരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഞ്ഞാലാടാൻ പറ്റിയ വള്ളികളായിരുന്നു പക്ഷെ അതിൻ്റെ താഴെ കലുങ്കുള്ളത് കാരണം കൊണ്ടേ നമുക്കത് തട്ടണാരനോണ്ട് ഊഞ്ഞാലാടാനൊന്നും പറ്റില്ല പിന്നെ നമ്മുടെ മോഹത്തിന് അതും ഇരുന്ന് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ മരത്തിൻ്റെ ആ ഒരു വേര് ഇതുപോലെ വന്നു അപ്പോൾ അവിടത്തെ ഞങ്ങൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു മറ്റുള്ളവരൊക്കെ ഫ്രണ്ടിൽ നടന്ന് പോയിട്ടാണ് ഏറ്റവും ബാക്കിൽ വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ പതുക്കെ കാരണം കൊണ്ടാണ് അപ്പോൾ ഹരിക്കൂട്ടൻ ഇങ്ങനെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അവനിങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോവാണ് ആ ശരിക്ക് ശരിക്ക ഒരു കാട്ടി കൂടെ നല്ല റോഡൊക്കെ ആയിട്ട് പോണ ഒരു ഫീൽ ആണ്ട്ടോ തോന്ന അപ്പൊ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു മരം നല്ലൊരു ഏരിയ ഇവിടെ അപ്പൊ ഇവിടെ കണ്ടപ്പോ നമുക്ക് ഇഷ്ടായി അപ്പൊ മരത്തിന്റെ ഇവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചേരം നിന്നു നല്ല ഭംഗിയുള്ള മരട്ടോ ആ മരം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്ത് ഇഷ്ടമായി എന്നറിയോ അതിൻ്റെ ആ ഒരു ശാഖകളൊക്കെ ഇങ്ങനെ പോയേക്കണ നോക്കൂ ഇങ്ങനെ ഇടയിൽ കൂടെ ഒക്കെ ആയിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാണ്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വേറെയും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നിട്ട് എടുത്തു ഫാമിലിയൊക്കെ ആയിട്ടും പിന്നെ നിറയെ ഇങ്ങനെ എന്താ പറയുക മരത്തിന്റെ പേരുകളും ഒക്കെ ഇങ്ങനെ താഴേക്ക് പോന്നിട്ടുള്ള കുന്നും പിന്നെ ഇപ്പോഴത്തെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു താഴ്ചയാണ് കേട്ടോ മരങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഉരുണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ഉരുണ്ട് പോകും അതുപോലത്തെ ഒരു ഏരിയയാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ ഒരു കണ്ടൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിലത്തെ ഭാഗത്തേക്കുണ്ട് പോണത് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് ആ ഒരു ഡാമിൻ്റെ ഭാഗമൊക്കെ വരുന്നത് അപ്പോൾ ഈ കാട്ടീക്കൂടെ നേരെ നമ്മൾ ചെന്ന് കയറുന്നത് നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് അതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഫ്രണ്ടിൽ സ്റ്റെപ്പ് വഴി കയറണമെന്നുണ്ടെങ്കിൽ ഇവിടേ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് അത് ചാടി കടന്നിട്ട് വേണം കയറാൻ അപ്പോൾ ഉള്ളില് ഉള്ളിൽ കാഴ്ച എന്ന് പറഞ്ഞാല് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് തൂണുകളും കല് തൂണുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ പൊളിച്ചു കളിക്കാനായിട്ടോ തോന്നിയത് പ്രായം എത്ര വലുതായാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കുട്ടിയെ ഒളിഞ്ഞിടക്കുണ്ട് അപ്പൊ നല്ല രസമായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബെഞ്ചുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ്ങാണ് അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ സെൽഫി ഒക്കെ എടുത്തു അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗം കൂടെ ഒന്ന് കാണാം നല്ല ഭംഗിയുടെ മഞ്ഞപ്പൂക്കളൊക്കെ ഇവിടെ നിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പ് വഴിയേണ്ട നമ്മൾ ഫ്രണ്ടിലേക്കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ കയറി വരേണ്ടത് നമ്മളിപ്പോൾ ചുറ്റിക്കറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ബാക്കി കൂടിയാണ് വന്ന് കയറിയത് ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ കേറിയിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലേക്കാണ് മോളിലേക്കോണത് അപ്പൊ കുത്തനെയുള്ള ഒരു സ്റ്റെപ്പുകൾ ഉണ്ടോ അത് എന്നാലും നമുക്ക് പിടിച്ചു കയറാൻ ഭാഗത്തിന് രണ്ട് സൈഡിലും ഇതൊക്കെ വച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മോളിലേക്ക് കേറുംതോറും കാറ്റിനിങ്ങനെ ശക്തി കൂടി വരികയാണ് ഭയങ്കര കാറ്റാണ് ഇവിടെ ആട്ടാ നല്ല കാറ്റാണ് പിന്നെ ഇതിൻ്റെ മോളിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു പ്രദേശമൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും നിറയെ മരങ്ങളാണ് ചുറ്റുപുറം കാടാണ് കണ്ടിട്ട് പിന്നെ കുറേ കുന്നും മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ നട്ടുച്ച നേരം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം വെയിലൊക്കെ കാരണം കയറേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ കുട്ടികൾ ആ ഒരു കാഴ്ച ഭംഗിയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ കാണാമെന്ന് വിചാരിച്ചു ഓടി വന്നതാട്ടോ കേട്ടോ പകുതി എത്തിയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച കാഴ്ചകണ്ട് ഞാനങ്ങ് നിന്ന് പോയി കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ കയറിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നഷ്ടായി പോയാൻ അതിന് തോന്നിപ്പോയി അത്ര സുന്ദരമായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകൾ ഒരുപാട് പേർക്കൊന്നും നിൽക്കാൻ പറ്റില്ല അപ്പോൾ തിരക്കുള്ള സമയമൊന്നല്ല അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് പേര് മാത്രമേ മുകളിലേക്ക് കയറേണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒക്കെ എടുക്കാനൊക്കെ പറ്റി ഇവിടെ വരെ വന്നിട്ട് മുകളിലേക്ക് കേറാനുള്ള മടികൊണ്ട് കേറാണ്ടിരുന്നു കഴിഞ്ഞാ ഈ കാഴ്ചയൊക്കെ ഒക്കെ നഷ്ടാവൂട്ടാ അപ്പൊ ആരും മടിയൊന്നും വിചാരിക്കരുത് ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്ന് കേറി കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കാണോട്ട കാറ്റ് എന്ന് പറഞ്ഞപ്പോരാ അസാധ്യ കാറ്റാണ് ഇവിടെ അപ്പൊ ദേ ആ കാണുന്ന മൂന്ന് ലൈൻ പോലെ കണ്ടല്ലോ അത് പവർ ഹൗസിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യാനുള്ള വലിയ കുഴലുകളൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ കയറി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിക്കുമ്പോ ഏർ ചേട്ടനൊന്നും ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ താഴെ ഇരിക്കുകയായിരുന്നു ഓട്ടോ നമ്മൾ ഈ കാഴ്ചയുടെ ഭംഗിയൊക്കെ പറഞ്ഞ് വിളിച്ച് എല്ലാവരെയും കയറ്റി മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു വിധത്തിൽ അപ്പോൾ ഇവിടെ വന്നിട്ട് ആ പുല്ലൊക്കെ വെട്ടി എന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയോ കാണാനായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു ഭൂമിയുടെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ തട്ടുതട്ടായി കിടക്കണതാണെന്നാണ് കണ്ടിട്ട് തോന്നണത് ആ താഴെ കണ്ടിട്ടുള്ള ആ പൂ മരം കേട്ടോ എവിടെ ഈ കാണുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നമുക്ക് നേരെ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ അടുത്തേക്കൊന്ന് പോകണം കാണാൻ എന്തൊരു ഭംഗിയല്ലേ നിറച്ച് പൂവായിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലും അപ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല എന്നാലും നമ്മൾ ഇങ്ങനെ പോയതിൻ്റെ ഓർമ്മയ്ക്കൊക്കെ ഇട്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് വയ്ക്കുമല്ലോ അടക്കിതൊക്കെ ആൽബൊക്കെ മറിച്ച് നോക്കി കാണാനായിട്ടൊരു സന്തോഷമാണ് അപ്പോൾ എവിടെ പോയി പോയിക്കഴിഞ്ഞാലും ഞാനതുപോലെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ തൊട്ട് താഴേക്ക് ഇറങ്ങി നേരത്തെ പറഞ്ഞ ആ മഞ്ഞ പൂക്കളുള്ള മരണം കേട്ടോ അത് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ഒരു മരത്തിൻ്റെയും ഈ ഒരു ഭാഗത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഇവിടെ തന്നെ ഇരുന്നത് മരത്തിൻ്റെ ചുറ്റും തറയുണ്ട് അപ്പോൾ നമുക്ക് ആ തറയിൽ ഇരിക്കാം നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് പിന്നെ അത് ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ആയിട്ടൊരു ചെറിയൊരു പൂളുണ്ട് നല്ല ഭംഗിയുണ്ട് ഇട്ട് അധികം വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ ഇത്തിരി കേടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോ അതിന്റെ പടിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഓടിച്ചാടി അവിടെ ചെന്ന് ഇരുന്നത് അപ്പൊ ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ഒരു പൂളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങാം കേട്ടോ അപ്പൊ നമ്മള് ബാക്കിൽ കൂടെ വന്നിട്ട് ഫ്രണ്ടിലെ കൂടിയാണ് ഇറങ്ങി പോകുന്നത് അപ്പൊ ഇതാണ് ഫ്രണ്ട് ഭാഗം ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ രണ്ട് പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ രണ്ട് പാർട്ടും നിങ്ങൾ എല്ലാവരും കാണണം അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി സെക്കൻഡ് ആ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം രണ്ട് പാട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ ഇനി ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുക ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടും പോലെ തുടർന്നും തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്